ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ യോസേ പിതാവിന് ദൈവദൂതൻ ദർശനം നൽകുന്ന രംഗമാണ് നാം അവിടെ കാണുക. ദൈവദർശനം ലഭിച്ച വിശുദ്ധ യോസേ പിതാവ് പ്രശാന്ത സുന്ദരമായ സമുദ്രം പോലെ തൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ട ദൈവവചനത്തെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്ന് ധ്യാന നിമഗ്നനാകുന്ന രംഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതെ പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ശാന്തമായ ധ്യാനം നിന്റെ ഉള്ളിൽ ദൈവികതയുടെ പേരുകൾ പടർത്തും എന്നത് തീർച്ച. മനുഷ്യന് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ ദൈവം തൻ്റെ ദൂതനെ ആശ്വാസ വചസ്സുകളുമായി അയക്കും എന്ന് ഈ വചനഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ആശ്വാസ വചസ്സുകളുമായി ദൈവദൂതൻ നമ്മെ സമീപിക്കുക ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ ശബ്ദത്തിൻ്റെ മറവിലായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ആശ്വാസത്തിൻ്റെ വചനവുമായി കടന്നു വരുന്ന ദൈവദൂതനെ തിരിച്ചറിയാൻ ശാന്തമായ ധ്യാനം വിശുദ്ധ യോസേ പിതാവിനെ പോലെ നമുക്കും ആവശ്യമുണ്ട്. ദൈവമേ, തിരുക്കുടുംബത്തിൻ്റെ നാഥനായ വിശുദ്ധ യോസേ പിതാവിനെ പോലെ പ്രതിബന്ധങ്ങളിൽ എന്നോട് മന്ദരിക്കുന്ന ദൈവസ്വരം ശ്രവിക്കാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും വിശുദ്ധ യോസേ പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യോസേ പിതാവേ പാലകനേ.